ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ 14 ലക്കങ്ങളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അക്കൗണ്ടൻസി വിഷയത്തിലെ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടോപ്പിക്കായ സബ് ഡിവിഷൻ ഓഫ് ജേണൽ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ കഴിഞ്ഞ 14 ലക്കങ്ങളുടെ തുടർച്ചയായിക്കൊണ്ട് ഇന്ന് ഈ 15-ാമത്തെ വീഡിയോയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെയിൽസ് ഡേ ബുക്ക് അല്ലെങ്കിൽ സെയിൽസ് ജേണൽ, അതുമായി ബന്ധപ്പെട്ട ഇല്ലസ്ട്രേഷൻ 1. ഒരു ഇല്ലസ്ട്രേഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഇല്ലസ്ട്രേഷൻ അതോ വിത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഒരു മുൻ വർഷം ചോദിച്ച അത് +1 പബ്ലിക് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ, എങ്ങനെ സെയിൽസ് ഡേ ബുക്ക് അല്ലെങ്കിൽ സെയിൽസ് ജേണൽ തയ്യാറാക്കാം എന്നുള്ള ഇല്ലസ്ട്രേഷനാണ് ഇന്നത്തെ ഈ ലക്കത്തിൽ, അതായത് 15-ാമത്തെ സബ് ഡിവിഷൻ ഓഫ് ജേണൽ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട 15-ാമത്തെ ഈ ലക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ സെയിൽസ് ഡേ ബുക്ക് അല്ലെങ്കിൽ സെയിൽസ് ജേണൽ, അതിൻ്റെ മീനിങ്ങും അതിൻ്റെ ഫോർമാറ്റുകളൊക്കെ നമ്മളെന്താണ് മുമ്പ്, അതായത് 13-ാമത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഈ മുൻ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉപയോഗിച്ച് എങ്ങനെ സെയിൽസ് ഡേ ബുക്ക് തയ്യാറാക്കാം അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് സെയിൽസ് ഡേ ബുക്ക് സെയിൽസ് ജേണൽ എന്നുള്ളത് നമുക്കെന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എല്ലാ വിദ്യാർത്ഥികൾക്കും A to Z ജാലകം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ലക്കത്തിലേക്കും വീഡിയോയിലേക്കും സ്വാഗതം. നമുക്ക് ഇല്ലസ്ട്രേഷനിലേക്ക് കടക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ, അതായത് മുൻ വർഷങ്ങൾ ഒരു +1 പബ്ലിക് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. 18-ാമത്തെ ക്വസ്റ്റ്യനായിട്ട് അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. പ്രിപ്പയർ സ്യൂട്ടബിൾ ഡേ ബുക്ക് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. പ്രദർശിപ്പിക്കാം, ഏത് ഡേ ബുക്ക് എന്ന് ഇവിടെ പറയുന്നില്ല. പ്രിപ്പയർ എ സ്യൂട്ടബിൾ ഡേ ബുക്ക്, അനുയോജ്യമായ ഒരു ഡേ ബുക്ക് തയ്യാറാക്കുക ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ, താഴെ പറയുന്ന ഇൻഫർമേഷൻസിൽ നിന്നും, ട്രാൻസാക്ഷനിൽ നിന്നും. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് നമ്മൾ നോക്കണം കേട്ടോ. 2018 January 1st എന്നാണ് സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് കേട്ടോ. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, അത് ഡേ ബുക്കുകൾ ഏതല്ലാണ്ട് ഡേ ബുക്കുകൾ പല 8 ഡേ ബുക്കുകൾ നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു മുമ്പ്. സബ് ഡിവിഷൻ ഓഫ് ജേണൽ എന്ന ക്ലാസ്സിൽ, എന്ന വീഡിയോയിൽ നമ്മളെന്താണ് വ്യത്യസ്ത തരം ഡേ ബുക്കുകൾ, അതായത് ജേണലുകളുടെ വ്യത്യസ്ത ഡിവിഷനുകൾ നമ്മളെന്താണ് ഡീറ്റെയിലായി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അവിടെ 8 നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ഫസ്റ്റ് 1 ക്യാഷ് ബുക്കാണ്, പിന്നെ പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിസേർവ് ബുക്ക്, ബിൽസ് റിസേർവ് ബുക്ക്, അങ്ങനെ ജേണൽ പ്രോപ്പർ വരെയുള്ള ഡേ ബുക്കുകൾ നമ്മൾ ഡീറ്റെയിലായി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഏത് ഡേ ബുക്കുകളും ആവാം, വ്യത്യസ്ത 8 ഡേ ബുക്കുകൾ ഉണ്ട്. അപ്പോൾ താഴെ തന്ന ട്രാൻസാക്ഷൻസിൽ നിന്ന് അനുയോജ്യമായ ഡേ ബുക്ക് തയ്യാറാക്കണം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കണം ശരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്, സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ആണ്. സോൾഡ് ഗുഡ്സ് ഓൺ ക്യാഷ് ആണെങ്കിൽ എന്താണ്, ക്യാഷ് ബുക്കിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, ഇവിടെ സോൾഡ് ഗുഡ്സ് ഓൺ, ഇനി പർച്ചേസ്ഡ് ഗുഡ്സ് ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ലക്കത്തിൽ ഡിസ്കസ് ചെയ്തതുപോലെ പർച്ചേസ് ഡേ ബുക്കാണ് തയ്യാറാക്കേണ്ടത്. ഇവിടെ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ആയതുകൊണ്ടാണ് സെയിൽസ് ഡേ ബുക്കാണ് തയ്യാറാക്കേണ്ടത്. അതേപോലെ ഈ ഇവിടെ നോക്കുക, സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, ഇതും സെയിൽസ് ഡേ ബുക്കാണ്. ഇവിടെ എന്താണ് സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, സെയിൽസ് ഡേ ബുക്കും. ഞാനിത് മൂന്നും പറയാൻ കാരണം എന്ന് വെച്ചാൽ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് ഫസ്റ്റ് എന്താണ് ഗുഡ്സ്, സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് തരും, പിന്നെ രണ്ടാമത് എന്തായിരിക്കും സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് തരാറുണ്ട്. ഒരു കൺഫ്യൂസിംഗ് ആയിട്ട്, അതായത് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് ഇടവരുത്തുന്ന രീതിയിൽ എന്താണ് ഒരു കൺഫ്യൂസിംഗ് ആയ രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോൾഡ് ഗുഡ്സ് ഓൺ ക്യാഷ് വരും, അത് നമ്മൾ ക്യാഷ് ബുക്കിലേക്ക് തരാണ്. അപ്പോൾ ക്യാഷ് ബുക്കാണ് അവിടെ തയ്യാറാക്കേണ്ടത്. പിന്നെ റിട്ടേൺഡ് ഗുഡ്സ്, അതായത് സെയിൽസ് റിട്ടേണും പർച്ചേസ് റിട്ടേണും വരാറുണ്ട്. അപ്പോൾ പല രീതിയിലും മിക്സ് ചെയ്ത് ചോദിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഭാഗ്യവശാൽ നമുക്കെന്താണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്, എല്ലാം സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ആണ്, സെയിൽസ് ഡേ ബുക്ക് തയ്യാറാക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കേണ്ടത്, അപ്പോൾ പ്രിപ്പയർ എ സ്യൂട്ടബിൾ ഡേ ബുക്ക് എന്നുള്ളതിന് ഇവിടെ ഏത് ഡേ ബുക്കാണ്, സെയിൽസ് ഡേ ബുക്കാണ് തയ്യാറാക്കാനുള്ളത്. കാരണം സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ആണ് എല്ലാ ട്രാൻസാക്ഷൻസിലും വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി സെയിൽസ് ഡേ ബുക്ക് തയ്യാറാക്കണം. ഇതാണ് സെയിൽസ് ഡേ ബുക്ക്. നമ്മൾ പർച്ചേസ് ഡേ ബുക്ക് തയ്യാറാക്കിയ അതേ ഫോർമാറ്റ് തന്നെയാണ്. 5 കോളംസുകളാണുള്ളത്, 5 കോളംസാണുള്ളത്. ഹെഡിങ്സ് കൊടുത്തു സെയിൽസ് ഡേ ബുക്ക്. ഇത് ശ്രദ്ധിക്കേണ്ടത് പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഇവിടെ നെയിം ഓഫ് കസ്റ്റമറാണ്. പർച്ചേസ് ഡേ ബുക്ക് നമ്മളെന്തായിരുന്നു, നെയിം ഓഫ് സപ്ലയർ ആയിരുന്നു. ഇവിടെ നെയിം ഓഫ് കസ്റ്റമർ, ബാക്കിയെല്ലാം സെയിമാണ്. നമ്മൾ റെക്കോർഡ് ചെയ്യലും സെയിമാണ്. ഓക്കെ, അപ്പോൾ ഇത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ, നെയിം ഓഫ് കസ്റ്റമർ എന്നാണ് സെയിൽസ് ഡേ ബുക്കിൽ വരേണ്ടത്. ഓക്കെ, ഇനി ഹെഡിങ് എന്നാണ് സെയിൽസ് ബുക്ക് അല്ലെങ്കിൽ സെയിൽസ് ഡേ ബുക്ക് അല്ലെങ്കിൽ സെയിൽസ് ജേണൽ, ഏത് ഹെഡിങ് വേണമെങ്കിലും എഴുതാം. സാധാരണ നമ്മൾ സെയിൽസ് ഡേ ബുക്ക് എന്നാണ് എഴുതാറുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്, നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ഡേറ്റ് ഉണ്ട്, ഡീറ്റെയിൽസ് ഉണ്ട്, ആ ട്രാൻസാക്ഷൻസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, വേഗം പെട്ടെന്ന് ചെയ്യാം, അതിൻ്റെ റെക്കോർഡിംഗ് നടത്താം. ഓക്കെ, ഫസ്റ്റ് ഡേറ്റ് കോളത്തിൽ 2018 January 1. ഓക്കെ, ഇത് ഇതിലേക്ക് വേണ്ടതാണ്, സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് തന്നെയാണ്. ക്യാഷ് സെയിൽസ് ആണെങ്കിൽ നമ്മൾ ഇതിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല, കഴിഞ്ഞ പർച്ചേസ് ഡേ ബുക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ. ഓക്കെ, അതുപോലെ മെഷീനറി ആണെങ്കിൽ, അസറ്റുകളാണെങ്കിൽ, അസറ്റുകൾ കടത്തിന് വാങ്ങിയതാണെങ്കിലും അതും ഇവിടേക്ക് എടുക്കേണ്ടതില്ല. അതും ശ്രദ്ധ, ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കണേ, ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഇതിന് ശേഷം, ഇത് ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളെന്താണ് ഈ അവസാന ഭാഗത്ത് ഞാൻ അത്തരത്തിലൊരു ചോദ്യം മിക്സ് ചെയ്ത് വരുന്ന ചോദ്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അപ്പോൾ
ഫസ്റ്റ് നമ്മൾ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ആണ്. അപ്പോൾ അത് ഇതിലേക്ക് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഡേറ്റ് കൊടുത്തിട്ട് ഡേറ്റ് എഴുതണം, 2018 January 1. ഓക്കെ. ഇനി നെയിം ഓഫ് കസ്റ്റമർ, ആർക്കാണ് നമ്മൾ വിറ്റത്, ആ കസ്റ്റമറുടെ പേര് എഴുതണം. ഇവിടെ ആരാണ്? ടു കൃഷ്ണ സ്റ്റോർ. കൃഷ്ണ സ്റ്റോർ ആസ് പെർ ഇൻവോയ്സ് നമ്പർ 401. അപ്പോൾ കൃഷ്ണ സ്റ്റോർ, അപ്പോൾ നമ്മൾ കസ്റ്റമറുടെ പേര് എന്താണ്? കൃഷ്ണ സ്റ്റോർസിലാണ് നമ്മൾ വിറ്റിട്ടുള്ളത്. അപ്പോൾ കൃഷ്ണ സ്റ്റോർ ഇൻവോയ്സ് നമ്പർ 401 എന്ന് ബ്രാക്കറ്റിൽ എഴുതുന്നു. ഓക്കെ, കൃഷ്ണ കസ്റ്റമറുടെ പേര് എഴുതി. ഇനി അവർക്ക് എന്തെല്ലാം ഐറ്റംസുകളാണ് വിറ്റത്, എത്ര രൂപക്കാണ് വിറ്റത്, അതിൽ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ലെസ് 10% ഡിസ്കൗണ്ട് അല്ലേ, 10% ഡിസ്കൗണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് ബാക്കി എമൗണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് മൊത്തത്തിൽ അവർക്ക് കടത്തിന് വിറ്റത്, ഡിസ്കൗണ്ടും കഴിച്ചിട്ട് കടത്തിന് വിറ്റത് എത്ര ക്യാഷാണ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത്, ആ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ടത് എന്നുള്ള എമൗണ്ടാണെന്ന് എമൗണ്ട് കോളത്തിൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ആദ്യം കൊടുത്ത വിറ്റ് ഐറ്റംസ് എന്താണ് കടത്തിന് വിറ്റത്? 40 T-shirts at 500 each. 500 രൂപ നിരക്കിൽ 40 T-shirts വിറ്റിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ഇവിടെ എഴുതാം, 40 T-shirts 500 രൂപ നിരക്കിൽ എത്ര, അപ്പോൾ 40 × 500 എത്രയെന്ന് വെച്ചാൽ ആ എമൗണ്ട് ഇവിടെ എഴുതണം. ഓക്കെ, അപ്പോൾ ആദ്യം അതാണ് എഴുതേണ്ടത്. നമ്മൾ ആദ്യം എഴുതുന്നു എത്ര, 40 T-shirts at 500 each എത്ര രൂപ വരും? 20,000. 40 × 500 4 × 20 പിന്നെ 20,000. അപ്പോൾ 20,000 rupees മൊത്തം നമ്മൾ വിറ്റത്, ടീ ഷർട്ട് വിറ്റത്. ദെൻ രണ്ടാമത് അവർക്ക് എന്താ വിറ്റത്? 25 jeans at 750 rupees. അതായത് 25 jeans 750 രൂപ നിരക്കിൽ വിറ്റിട്ടുണ്ട്. അപ്പോൾ അത് എഴുതുന്നു, അതിൻ്റെ എമൗണ്ടും ഇവിടെ എഴുതുന്നു. കേട്ടോ, 25 jeans at 750 each 750 രൂപ നിരക്ക് എത്ര? 18,750 18,750. ഇനിയുണ്ടോ നോക്കാം. ഇനി ഐറ്റംസുകളില്ല, ഇനി ഡിസ്കൗണ്ടിൻ്റെ ഐറ്റംസേ ഉള്ളൂ. ഡിസ്കൗണ്ട് 10% എന്ന് പറയുന്നുള്ളൂ, വേറെ ഐറ്റംസില്ല. അപ്പോൾ ഈ രണ്ട് ഐറ്റംസേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യണം, ഡിസ്കൗണ്ടും കൂടെ ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ കാണേണ്ടത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതും കൂടെ ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടെ ഇന്നർ കോളത്തിൽ തന്നെ ആഡ് ചെയ്യണം. ഇത് ഈ ഭാഗത്തേക്കാണ് ഇന്നർ കോളം, ഇതാണ് ഔട്ടർ കോളം കേട്ടോ. അപ്പോൾ ഈ ഇന്നർ കോളത്തിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ആഡ് ചെയ്യണം ആദ്യം. അതിന് നമ്മളൊരു സിംഗിൾ ലൈൻ ഇടുന്നു, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് അത്രയാണ്, 38,750 എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ മൊത്തത്തിൽ കൃഷ്ണ സ്റ്റോറിന് 38,750 രൂപ ഐറ്റംസ് നമ്മൾ വിറ്റു, കടത്തിന് വിറ്റിട്ടുണ്ട്. അതിൽ നമ്മൾ 10% അല്ലേ, ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് 10%, 10% ഡിസ്കൗണ്ട് കൊടുക്കണം. അപ്പോൾ ഈ 38,750 10% പ്രത്യക്ഷത്തിൽ 10% ഡിസ്കൗണ്ട് എന്നുള്ളത് എന്താണ്, ഇതിൻ്റെ ഇതിൻ്റെ അല്ല, എന്താണ് ഈ രണ്ടും കൂടെ ഉള്ള ഈ കൃഷ്ണ സ്റ്റോറിന് മൊത്തത്തിൽ കൊടുത്ത ഡിസ്കൗണ്ടാണ്. അപ്പോൾ ഈ രണ്ടും കൂടെ കൂട്ടിയ 38,750 10% ഡിസ്കൗണ്ടും കൂടെ കാണണം. അപ്പോൾ നമ്മളിവിടെ എഴുതുന്നു, ലെസ് കുറയ്ക്കണം ഡിസ്കൗണ്ട് അറ്റ് 10% അത്ര 37,750 10% അത്ര 3,875 ഈ 0 കളഞ്ഞാൽ മതി 10%. അപ്പോൾ 3,875. അപ്പോൾ മൊത്തം 38,750 ഗുഡ്സ് അവർക്ക് ഷർട്ടും ജീൻസും വിറ്റിട്ടുണ്ട്. അതിൽ 10% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ ബാക്കി എത്ര കിട്ടും? അപ്പോൾ അത് ലെസ് ചെയ്യണം, ലെസ്സാണ്, അത് മൈനസ് ചെയ്യണം. അപ്പോൾ നമ്മൾ സിംഗിൾ ലൈൻ ഇടുന്നു, ഇത് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട്, അപ്പോൾ മൊത്തം 38,750 ഐറ്റംസ് നമ്മൾ അവർക്ക് കടത്തിന് വിറ്റു, അതിൽ 10% ഡിസ്കൗണ്ട് കൊടുത്തു, ബാക്കി എത്ര അവരെ കയ്യിൽ നിന്ന് കിട്ടണം? അപ്പോൾ ഇതിൽ നിന്ന് ഈ 3,875 മൈനസ് ചെയ്ത് ബാക്കി അവരെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള, അതായത് അവർക്ക് കടത്തിന് വിറ്റ നെറ്റ് എമൗണ്ട്, ഇത് കുറച്ചിട്ടുള്ള നെറ്റ് എമൗണ്ട് ആണ് നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 34,875. അപ്പോൾ 38,750 നിന്ന് 3,875 മൈനസ് ചെയ്ത് 34,875 34,875 അല്ലേ കൃഷ്ണ സ്റ്റോറിന് കടത്തിന് വിറ്റിട്ടുണ്ട്. ഇത്രയും രൂപയുടെ എമൗണ്ട് കടത്തിന് വിറ്റിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ചെയ്യണം, അതിന് ഇൻവോയ്സ് നമ്പർ നമ്മൾ കൊടുക്കണം. അതിൻ്റെ ഇൻവോയ്സ് നമ്പർ നമ്മളതാണ് 1 കൊടുക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡേറ്റിൽ ജാനുവരി എയ്റ്റിൽ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, ആ കടത്തിന് തന്നെയാണ്. അപ്പോൾ നമ്മളത് ഇങ്ങോട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നു, ഡേറ്റ് കൊളത്തിൽ ജാനുവരിയാണ്, ജാനുവരി എയ്റ്റ് എന്ന് എഴുതുന്നു. കസ്റ്റമറുടെ പേര് നമ്മൾ ആർക്കാണ് വിറ്റത്? മിസ് ധന്യ ടെക്സ് ആസ് പെർ ഇൻവോയ്സ് നമ്പർ 403. അപ്പോൾ അത് ഇവിടേക്ക് എഴുതുന്നു എത്ര, മിസ് ധന്യ ടെക്സ് ഇൻവോയ്സ് നമ്പർ 403 കസ്റ്റമറുടെ പേര് എഴുതി. ഇനി ഇതേപോലെ തന്നെ അവർക്ക് എന്തെല്ലാം ഐറ്റംസ് കൊടുത്തു, ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട് കൂടെ കുറച്ചിട്ടായ എമൗണ്ട് ഇവിടെ എഴുതുന്നു. ഓക്കെ, ഡിസ്കൗണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നു, ഇതേപോലെ ആഡ് ചെയ്തിട്ട് അത് ഈ എമൗണ്ട് ആണോ, ഇവിടെ 10% ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ടാണ് അത് ഇന്നർ കോളത്തിൽ നമ്മൾ ചെയ്ത് ആഡ് ചെയ്ത് ഇതേപോലെ എഴുതിയത്. ഇനി ഡിസ്കൗണ്ട് ഇല്ലെങ്കിൽ നമ്മളെന്താണ്, ഈ രണ്ട് ഐറ്റം കൂട്ടി ഈ 37,750 എന്നുള്ളതാണത് ഇവിടേക്ക് എഴുതുക. ഈ എമൗണ്ട് ഇവിടെ വരുന്നതിന് പകരം ഇവിടെ വരും. ഓക്കെ, ഡിസ്കൗണ്ട് കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്നർ കോളത്തിൽ അതിൻ്റെ ഐറ്റംസ് കൂടെ ആഡ് ലെസ് ചെയ്ത് അതിൻ്റെ ക്രിയ ഇവിടെ ചെയ്തിട്ട് നെറ്റ് എമൗണ്ട് ഇവിടേക്ക് എഴുതിയത്. ഓക്കെ, അപ്പോൾ ഇവിടെയും ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ, ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് 5% ഉണ്ട്. അപ്പോൾ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ. അപ്പോൾ നമുക്ക് ഇത് ഐറ്റംസ് അതേപോലെ എഴുതാം. 20 churidars at 400 each 400 രൂപ നിരക്കിൽ 20 ചുരിദാറുകൾ വിറ്റു. അപ്പോൾ നമ്മളത് ഇവിടെ എഴുതുന്നു,
ട്വൻ്റി ചുരിദാർസ് അറ്റ് 400 ഈച്ച്. അപ്പോൾ 20 × 400 ഈസ് ഇക്വൽ ടു 8000 ഐറ്റം നമ്മൾ അവർക്ക് വിറ്റു, ചുരിദാർ ഐറ്റംസ് വിറ്റു ഇതിന് ഞാൻ ടെക്സിനെ. ദെൻ അടുത്തെന്താ വിറ്റത്? 50 കുർത്താസ് അറ്റ് 300 ഈച്ച്, അല്ലേ 300 രൂപ നിരക്കിൽ എന്താണ് 50 കുർത്തകൾ വിറ്റു, കടത്തിന് വിറ്റു. അപ്പോൾ അതും കൂടെ എഴുതുന്ന എത്ര? 50 കുർത്താസ് അറ്റ് 300 ഈച്ച് ഈസിക്വൽ ടു 15000. അത് 50 × 300, 50 × 300 ഈസിക്വൽ ടു 15,000. ഓക്കെ, ഇനി എന്നുള്ളത്? ഇനി വേറെ ഐറ്റംസ് ഉള്ള ഈ രണ്ട് ഐറ്റംസ് ഉള്ളൂ. പിന്നെ ഡിസ്കൗണ്ടാണ് പറയുന്നത് 5%. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ഐറ്റംസ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിസ്കൗണ്ടും കൂടെ അതിൽ എന്താണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ എമൗണ്ട് ഇന്നർ കോളത്തിൽ എഴുതുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യാനതാണ് 8000 ഉം 15000 ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 23000 കിട്ടി. 23000. ഓക്കെ, അപ്പോൾ പറഞ്ഞിട്ട് ഇനി ഇവിടെ ഡിസ്കൗണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് കൊണ്ട് നമ്മളെന്താണ് ഈ എമൗണ്ട് ഇവിടെ എഴുതുന്നു. ഇനി ഡിസ്കൗണ്ട് ഇല്ലെങ്കിൽ ചില ചോദ്യത്തിൽ ഡിസ്കൗണ്ട് ഉണ്ടാവില്ല, ചില ഐറ്റംസിൽ ഡിസ്കൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ 23000 നേരെ ഔട്ടർ കോളത്തിൽ എഴുതി ഇൻവോയ്സ് നമ്പർ കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നമുക്കെന്താണ് പിന്നെ ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് കൊണ്ട് ഈ എമൗണ്ട് ഇന്നർ കോളത്തിൽ ആഡ് ചെയ്ത് എഴുതിയിട്ട് അതിൽ നിന്ന് അതിൻ്റെ പെർസെൻറ്റേജ് ഇവിടെ എഴുതി അത് ലെസ് ചെയ്ത എമൗണ്ടാണെന്ന് ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കാണാം. ലെസ് എത്ര ഡിസ്കൗണ്ട് കണ്ടോ, ഇവിടെ കണ്ടോ, ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് 5%. അപ്പോൾ നമ്മൾ ലെസ് ഡിസ്കൗണ്ട് 5% 1150 അതായത് ഇത് ഏതിൻ്റെ 5% ആണ്? 23000 23000 5% അങ്ങനെ 23000 × 5/100 അതാണ് 5%. 23000 × 5/100 ഇനി എളുപ്പവഴിക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്? 23000 × 0.05 ഇട്ടാൽ മതി. ഇവിടെയാണെങ്കിലോ 0.108 × 0.10 ഇട്ട് കഴിഞ്ഞാൽ 3875 കിട്ടും. ഇവിടെ 5% അതുകൊണ്ട് രണ്ട് സ്ഥാനം വേണം, അതുകൊണ്ട് ഇവിടെ ഒരു അക്കേ ഉള്ളൂ. അപ്പോൾ ഒരു 0 കൂടെ കൊടുക്കുക. അപ്പോൾ ഇത്ര 23000 × 0.05 കൊടുത്തു കഴിഞ്ഞാൽ 1150 കിട്ടും. അപ്പോൾ ഇതിൻ്റെ 5% 1150 ആണ്. അപ്പോൾ 23000 നിന്ന് ഈ 1150 മൈനസ് ചെയ്യണം. അപ്പോൾ അതിന് സിംഗിൾ ലൈൻ ഇട്ടു, 23000 − 1 ലെസ് എന്നാണ്. അപ്പോൾ 23000 − 1150 = എമൗണ്ട് ഔട്ടർ കോളത്തിൽ ആയിരുന്നു 21850. ഓക്കെ, ഇനി ആ എമൗണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ ഇത് കിട്ടിയത് മനസ്സിലായില്ലേ? നമ്മുടെ 23000 നിന്ന് 1150 മൈനസ് ചെയ്ത് കിട്ടിയ നെറ്റ് എമൗണ്ട് ആണെന്ത്? 21850. അതിന് നേരെ നമ്മൾ നേരത്തെ ഇൻവോയ്സ് നമ്പർ 1 എന്ന് കൊടുത്തു, അടുത്ത ഡേറ്റിലെ ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്യുന്നു 2 എന്ന് കൊടുത്തു, ഇൻവോയ്സ് നമ്പർ 2 എന്ന് കൊടുത്തു. കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ദെൻ ഇനി അടുത്ത ഡേറ്റ് ജാനുവരി 20 സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. ഓക്കെ, കടത്തിന് വിറ്റത് തന്നെയാണ്. അപ്പോൾ അത് സെയിൽസ് ഡേ ബുക്കിലേക്ക് വരണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നു ഡേറ്റ് എഴുതുന്നു 20 എഴുതി. ഓക്കെ, ഇനി കസ്റ്റമറുടെ പേര് എഴുതണം. ആർക്കാണ്? ടു സാലു ടെക്സ്റ്റൈൽ മാർട്ട്, സാലു ടെക്സ്റ്റൈൽ മാർട്ട് അറ്റ് ആസ് പെർ ഇൻവോയ്സ് നമ്പർ 404. അപ്പോൾ നമ്മൾ എഴുതുന്നു കസ്റ്റമറുടെ പേര് എഴുതുന്നു സാലു ടെക്സ്റ്റൈൽ മാർട്ട് ഇൻവോയ്സ് നമ്പർ 404. ഓക്കെ, ഇനി അവർക്ക് കൊടുത്തത് തന്നെ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നു. അവർക്ക് കൊടുത്ത ഐറ്റംസ് നമ്മളിവിടെ എഴുതുന്നു. ഔട്ടർ കോളത്തിലായ എമൗണ്ട് ടോട്ടൽ എമൗണ്ട് ഔട്ടർ കോളത്തിലും എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ്? 75 സാരീസ് അറ്റ് 700 ഈച്ച്, 700 രൂപ നിരക്കിൽ 75 സാരികൾ. അപ്പോൾ 75 × 700 എന്നുള്ള എമൗണ്ടും കൂടെ ഇവിടെ എഴുതണം. അപ്പോൾ നമ്മൾ അത് എഴുതുന്നു. എത്ര? 75 സാരീസ് അറ്റ് 700 ഈച്ച് ഇസ് ഇക്വൽ ടു 52,500. ദെൻ അടുത്ത ഐറ്റം എത്രയാണ്? 30 പർദാസ് അറ്റ് 900 ഈച്ച്, 900 രൂപ നിരക്കിൽ 900 റുപ്പീസ് നിരക്കിൽ എന്താണ് 30 പർദകൾ. അപ്പോൾ എത്ര? 30 പർദാസ് അറ്റ് 900 ഈച്ച് ഇസ് ഇക്വൽ ടു 27,000. 30 × 900 എത്ര? 27,000. ഇനി അടുത്ത ഐറ്റംസിലടുത്ത ഡിസ്കൗണ്ടാണ് 8%. അപ്പോൾ നമ്മൾ എന്തിനാണ് ഡിസ്കൗണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഇന്നർ കോളത്തിൽ എഴുതുന്നു. രണ്ടും കൂടെ ആഡ് ചെയ്ത് ഇന്നർ കോളത്തിൽ 79,500 എന്ന് എഴുതി. അതിൻ്റെ 8% ആണ് ഡിസ്കൗണ്ട്, കേട്ടോ. ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് 8%. അപ്പോൾ അതെഴുതുന്നു ലെസ് ഡിസ്കൗണ്ട് 8%, അതായത് 79,500 8%. അപ്പോൾ നേരത്തെ പറഞ്ഞു ഇതെങ്ങനെ കാണാം? 79,500 × 8/100, 8 × 100 അങ്ങനെയാണ് വരിക. അതല്ലെങ്കിൽ എളുപ്പഴിക്ക് നമുക്ക് എങ്ങനെ ചെയ്യാം? 79,500 × 0.08, അപ്പോൾ 8% കിട്ടും. 6,360. 79,500 × 0.08 അല്ലെങ്കിൽ 79,500 × 8/100.
എത്ര കിട്ടി 6360 കിട്ടി. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് ഈ 6360 മൈനസ് ചെയ്തിട്ട് നെറ്റ് എമൗണ്ട് ഔട്ടർ കോളത്തിൽ എഴുതണം. ഓക്കെ, അതിന് നമുക്ക് ചെയ്യാം. ഒരു സിംഗിൾ ലൈൻ ഇടുന്നു, 79,500 മൈനസ് 6,360 ഈക്വൽ ടു എത്രയാ, 73,140. ഓക്കെ, അതിൻ്റെ നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവോയ്സ് നമ്പർ 3 എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ 3 ഡേറ്റിലെ ട്രാൻസാക്ഷൻസ് ക്രെഡിറ്റ്സ് ആണ്, അതായത് സോൾഡ് ഗുഡ്സ് സോൾഡ് ക്രെഡിറ്റ് എന്നുള്ളത് പല ട്രാൻസാക്ഷൻസ് ഉണ്ട്, പക്ഷേ നമുക്ക് ആവശ്യമുള്ള 3 ട്രാൻസാക്ഷൻസാണ് ഇവിടെ തന്നിട്ടുള്ളത്. അത് 3 നമ്മൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ ഐറ്റംസൊക്കെ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ സെയിൽസ് ഡേ ബുക്ക് എന്ത് ചെയ്യണം, ടോട്ടൽ ചെയ്തിടണം. എൻഡിങ്ങിൽ നിന്നാണ് ടോട്ടൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു സിംഗിൾ ലൈൻ ഇടുന്നു. ഓക്കെ, ഈ 3 ഐറ്റംസും കൂടെ ആഡ് ചെയ്യുന്നു, 129,865 എന്ന് കിട്ടുന്നു. അതിൻ്റെ നേരെ നമ്മൾ ചെയ്യുന്നു ടോട്ടൽ എന്ന് എഴുതുന്നു. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ആൻസറായി. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാവുന്നതുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് തന്ന ഈ ക്വസ്റ്റ്യൻ്റെ, അതായത് മുൻ വർഷത്തിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ആൻസറാണിത്. സെയിൽസ് ഡേ ബുക്ക് പ്രിപ്പറേഷനാണ്. സെയിൽസ് ഡേ ബുക്ക് എങ്ങനെ തയ്യാറാക്കാം, പ്രിപ്പറേഷൻ ഓഫ് സെയിൽസ് ഡേ ബുക്ക് ആണ് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞത്. ഇതെല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ തുടർച്ച ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സെയിൽസ് ഡേ ബുക്ക് തയ്യാറാക്കുമ്പോൾ, പർച്ചേസ് ഡേ ബുക്കിൻ്റെ ആ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ സെയിൽസ് ഡേ ബുക്ക് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഐറ്റംസ്, ഇതിൽ മൊത്തം ട്രാൻസാക്ഷൻസ് തരുമ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്താണ്, ഇതിലേക്ക് ആവശ്യമില്ലാത്ത ട്രാൻസാക്ഷൻസുകളും തരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പാടില്ല, എൻറ്റർ ചെയ്യാൻ പാടില്ല. അത്തരം ട്രാൻസാക്ഷൻസ് എങ്ങനെയുള്ളതാണെന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി അത്തരം ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇതാണ് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ആർ ദ ട്രാൻസാക്ഷൻസ് ടേക്കൺ ഫ്രം ദ ബുക്ക്സ് ഓഫ് എ ഫർണിച്ചർ ഡീലർ. പ്രദർശിക്കുക, ഒരു ഫർണിച്ചർ ഡീലർ, ഫർണിച്ചർ കച്ചവടക്കാരൻ്റെ ബുക്കിൽ നിന്ന് കിട്ടിയ എടുത്ത കുറച്ച് ട്രാൻസാക്ഷൻസാണ് താഴെ തരുന്നത്. പ്രിപ്പയർ ഹിസ് സെയിൽസ് ബുക്ക്, അദ്ദേഹത്തിൻ്റെ ഒരു സെയിൽസ് ഡേ ബുക്ക്, സെയിൽസ് ബുക്ക് തയ്യാറാക്കണം ഫോർ ഫെബ്രുവരി ആൻഡ് പോസ്റ്റ് ജംപ് ടു റെസ്പെക്റ്റീവ് റിലേറ്റഡ് അക്കൗണ്ട്സ്. അപ്പോൾ നമുക്കതാണ് അയാളുടെ ഒരു സെയിൽസ് ഡേ ബുക്ക് തയ്യാറാക്കണം. ആ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, കണ്ടോ, 2002 ഫെബ്രുവരി 1, 7, 11, 17, ഒരു 4 ട്രാൻസാക്ഷൻസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ബാക്കി പിന്നെ നമ്മൾ ചെയ്തതുപോലെയുള്ളതായതുകൊണ്ട് അത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു 4 ട്രാൻസാക്ഷൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെയിൽസ് ഡേ ബുക്കാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ സെയിൽസ് ഡേ ബുക്ക് എന്തിനാണ് തയ്യാറാക്കുന്നത്, ടു റെക്കോർഡ് ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ്, ടു റെക്കോർഡ് ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ്, അതായത് ഗുഡ്സുകൾ കടത്തിന് വിറ്റത് രേഖപ്പെടുത്താനുള്ളതാണെന്ത് സെയിൽസ് ഡേ ബുക്ക്. ക്യാഷിനാണെങ്കിൽ നമ്മളതിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി അസറ്റുകൾ കടത്തിന് വാങ്ങിയാലും എടുക്കേണ്ട ആവശ്യമില്ല, അത് സെയിൽസ് ഡേ ബുക്കിൽ പെടില്ല. ക്യാഷിനാണെങ്കിൽ അത് ഞാൻ പറയാം, ഇവിടെ നമുക്ക് നോക്കാം. ഫെബ്രുവരി 1 എന്താണ്, സോൾഡ് ടു അനിൽ 5 വുഡൻ ടേബിൾസ് അറ്റ് ₹135 പെർ ടേബിൾ. അപ്പോൾ സോൾഡ് ടു അനിൽ, അപ്പോൾ ഇത് ക്രെഡിറ്റ് സെയിൽസാണ്, ഇത് സെയിൽസ് ഡേ ബുക്കിലേക്ക് നമുക്ക് എടുക്കണം, എൻറ്റർ ചെയ്യണം. ഇനി 7 തീയതി സോൾഡ് ടു രാജാസ് 2 ഡ്രസ്സിംഗ് ടേബിൾസ് ഫോർ ക്യാഷ്. കേട്ടോ, സോൾഡ് ടു രാജാസ് എന്നുണ്ട്, പക്ഷേ ഇവിടെ നിന്നാണ് ഫോർ ക്യാഷ് എന്നുണ്ട്. അപ്പോൾ ഇത് ക്യാഷിന് കൊടുത്തതാണ്. 275 ഈച്ച്, ഓരോന്നിന് 275 നിരക്കിൽ 2 ഡ്രസ്സിങ് ടേബിള് വിറ്റുന്നാണ് പറയുന്നത്. ഫർണിച്ചർ കമ്പനിയാണോ, ഫർണിച്ചർ ഡീലറാണല്ലോ, അപ്പോൾ ഡ്രസ്സിങ് ടേബിൾ വിറ്റുന്നതാണ്, പക്ഷേ ഇവിടെ ക്യാഷിനാണ് വിറ്റത്. അപ്പോൾ ഇത് ക്യാഷ് സെയിൽസാണ്. ക്യാഷ് സെയിൽസ് നമ്മൾ എവിടെയാണ് പരിഗണിക്കുക, എടുക്കേണ്ടത്, റെക്കോർഡ് ചെയ്യേണ്ടത് എവിടെയാണ്, ക്യാഷ് ബുക്കിലേക്കാണ് പോകേണ്ടത്, സെയിൽസ് ബുക്കിലല്ല. നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞ സെയിൽസ് ബുക്കാണ്. അതേസമയം പ്രിപ്പയർ എ സ്യൂട്ടബിൾ ഡേ ബുക്ക് എന്ന് പറയുകയാണെങ്കിൽ നമുക്കെന്താണ്, ഈ സെയിൽസ് ബുക്കും തയ്യാറാക്കണം, ക്യാഷ് ബുക്കും തയ്യാറാക്കണം, അനുയോജ്യമായ ഡേ ബുക്കുകൾ തയ്യാറാക്കുക. അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതേപോലെ മിക്സ് ചെയ്ത് തന്നിട്ടൊന്നാണ് പർച്ചേസും സെയിൽസും ക്യാഷ് ബുക്കും തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞത്. പർച്ചേസ് ഡേ ബുക്കും സെയിൽസ് ഡേ ബുക്കും ക്യാഷ് ബുക്കും തയ്യാറാക്കാൻ ചോദ്യം വന്നിട്ടുണ്ട്. ഇവിടെ സെയിൽസ് ബുക്ക് മാത്രം തയ്യാറാക്കാൻ പറഞ്ഞുകൊണ്ട് നമുക്കതാണ് ക്രെഡിറ്റ് സെയിൽസുമായി ബന്ധപ്പെട്ടത് മാത്രം എടുത്താൽ ബാക്കിയെല്ലാം ഒഴിവാക്കുക. അപ്പോൾ ഇത് ക്യാഷ് ബുക്കിലേക്കാണ് പോകേണ്ടത്, ഇവിടെ സെയിൽസ് ബുക്കിലേക്ക് ആവശ്യമില്ല. ദെൻ 11th 11th തീയതി സോൾഡ് ടു ഹമീദ് 1 ടൈപ്പ് റൈറ്റർ ഫോർ ₹1,500. അതായത് ഹമീദിന് ഒരു ടൈപ്പ് റൈറ്റർ 1,500 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ ഇവിടെ ടൈപ്പ് റൈറ്റർ എന്നുള്ളത് ഇവിടെ ബിസിനസ് എന്താണ്, ഫർണിച്ചർ ഡീലറാണ്. ടൈപ്പ് റൈറ്റർ എന്നുള്ളത് അവരുടെ ഡീലിങ്ങിൻ്റെ അവരുടെ ഗുഡ്സല്ല, ഇത് അവരുടെ അസറ്റാണ്. ടൈപ്പ് റൈറ്റർ കടത്തിന് വിറ്റതാണ്, സോൾഡ് ടു ഹമീദ്, ഹമീദിന് കടത്തിന് വിറ്റു ടൈപ്പ് റൈറ്റർ. അപ്പോൾ ടൈപ്പ് അസറ്റ് കടത്തിന് വിറ്റത്, നമ്മൾ സെയിൽസ് ബുക്കിൽ എന്തെടുക്കുള്ളൂ, ഗുഡ്സ് കടത്തിന് വിറ്റെടുക്കുള്ളൂ, ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ് എടുക്കുള്ളൂ. ഇത് ക്രെഡിറ്റ് സെയിൽസ് ഓഫ് അസറ്റാണ്. അത് നമ്മൾ എവിടെയാണ് പരിഗണിക്കേണ്ടത്, ജേണൽ പ്രോപ്പറിലേക്കാണ് എൻറ്റർ ചെയ്യേണ്ടത്, ജേണൽ പ്രോപ്പർ. അപ്പോൾ ഇതും ശ്രദ്ധിക്കാം. ദെൻ 17th, അപ്പോൾ ഇതും ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി 17th തീയതി സോൾഡ് ടു ഗോപി 2 ഡൈനിങ് ടേബിൾസ് അറ്റ് ₹1,200 പെർ ഡൈനിങ് ടേബിൾ, ട്രേഡ് ഡിസ്കൗണ്ട് 10%. ഇതിപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ സോൾഡ് ടു ഗോപി, ഗോപിക്ക് കൊടുത്തതാണ്, ക്യാഷിന് ഫോർ ക്യാഷ് എന്ന് ഇവിടെ പറയുന്നില്ല. അപ്പോൾ എന്താണ്,
സെയിൽസ് ഡേ ബുക്കിലേക്കാണ് നമ്മളിത് എൻ്റർ ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ ഡിസ്കൗണ്ട് പറയുന്നുണ്ട് 10% ഡിസ്കൗണ്ട്, അതും കൂടെ കുറച്ച് എമൗണ്ടാണ് ഔട്ടർ കോൾസ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞ സെയിൽസ് ഡേ ബുക്ക് തയ്യാറാക്കാൻ ഇവിടെ പറഞ്ഞതിൽ സെയിൽസ് ഡേ ബുക്കിൽ ഈ രണ്ട് ഐറ്റംസ് വരുള്ളൂ, 1ാം തീയതിയിലേതും 17ാം തീയതിയിലേതും ഐറ്റംസ് വരുള്ളൂ. 7ാം തീയതിയിലെയും ഇല്ല 11ാം തീയതിയിലെ ഐറ്റംസ് സെയിൽസ് ഡേ ബുക്കിൽ വരില്ല. 1ഉം 17ഉം ഫസ്റ്റത്തും ലാസ്റ്റും മാത്രമേ സെയിൽസ് ഡേ ബുക്കിൽ വരികയുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്, അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഈ ഡിസ്കഷൻ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൻ്റെ തുടർച്ചയ്ക്കുണ്ടായി റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട സബ് ഡിവിഷൻ ഓഫ് ജേണൽ എന്ന ടോപ്പിക്കിലെ 16ാമത്തെ ക്ലാസ്സിൽ അടുത്ത ലക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്. പർച്ചേസ് റിട്ടേൺ ബുക്കും സെയിൽസ് റിട്ടേൺ, ഈ രണ്ട് ഡേ ബുക്കുകളാണ് പ്രധാന, മറ്റ് രണ്ട് ഡേ ബുക്കുകളാണിത്, പർച്ചേസ് റിട്ടേൺ ബുക്കും സെയിൽസ് ഡേ ബുക്കും സെയിൽസ് റിട്ടേൺ ബുക്കും. അപ്പോൾ ഈ രണ്ട് ഡേ ബുക്കുകളുമായി ബന്ധപ്പെട്ട തിയറി പാർട്ട്, അതിൻ്റെ മീനിങ്ങും അതിൻ്റെ മറ്റ് നെയിമുകളും അതർ നെയിംസും അതുപോലെ തന്നെ അതിൻ്റെ ഫോർമാറ്റും പ്രൊഫോമയും അതിലെങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് എൻറ്റർ ചെയ്യുന്നുള്ളതെന്നുള്ള കാര്യങ്ങൾ, അതിൻ്റെ തിയറി പാർട്ടുകൾ വളരെ വിശദമായി നമുക്ക് അടുത്ത ലക്കത്തിൽ 16ാമത്തെ ലക്കത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ ലക്കത്തിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും എല്ലാവിധ നന്മകളും വിജയാശംസകളും നേരുന്നു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെയ്യ, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എന്തെയ്യ, പ്ലസ് വൺ സുഹൃത്തുക്കൾക്കൊക്കെ എന്തെയ്യ, ഈ വീഡിയോയും ഈ ക്ലാസ്സും നിങ്ങൾ എന്തെയ്യ, ഷെയർ ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.